ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു കഥാമുഹൂർത്തം തന്നെയാണ് അവിടെ ഇത്രയും ദിവസം കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ട് നിന്ന അനിരുദ്ധ് കാര്യങ്ങൾക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും കഥയിൽ സംഭവിക്കുന്നത് സിദ്ധാർത്ഥിന് യാതൊരു പിടിച്ചു നിപ്പും ഇല്ലാതായി മാറൂല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ സിദ്ധാർത്ഥ് അവിടെ ഓഫീസിൽ വിളിച്ച് സുമിത്രയോട് എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു സുമിത്രയെ രോഹിത്തിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല അതിലും നല്ലത് എല്ലാവരും പറഞ്ഞ് ആ ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിലും നീ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് എന്നുള്ളത് അപ്പോൾ സുമിത്ര പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കൂടുതലായി ഓഫീസിൽ തിരക്കുള്ള മനുഷ്യൻ്റെ നിങ്ങൾ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഉള്ള ജോലി കളയാതിരിക്കാൻ നോക്ക് ഇനിയും നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എന്നെ മേലിൽ വിളിച്ചു പോകരുത് ഇനിയും നിങ്ങളിങ്ങനെ എന്നെ ശല്യം ചെയ്യാനായിട്ടാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് തന്നെ സുമിത്രയുടെ സിദ്ധാർത്ഥിനോട് കാര്യമായിട്ട് തന്നെ പറയാണ് ഇത് കേട്ടതും സിദ്ധാർത്ഥിന് ഏകദേശം സമാധാനമായി എന്നാൽ സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞത് എഴു സുമിത്രയെ നിന്നെ ഞാൻ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നീ എന്തൊക്കെയായാലും ഈ കല്യാണം നടത്തുമെങ്കിൽ അതെനിക്കൊന്ന് കാണണം എന്ന് തന്നെയാണ് മനസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം മുടക്കാൻ എത്രമാത്രം അങ്ങേയറ്റം വരെ പോകുമോ അത്രമാത്രം സിദ്ധാർത്ഥ് പോകും എന്നാണ് അവിടെ മനസ്സിൽ പറയുന്നത് എന്നാൽ ഇതേ സമയത്ത് നേരം വെളുത്ത് അനിരുദ്ധ് താഴ്ത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രതീഷും അച്ഛനും ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ട് അപ്പം അനിരുദ്ധ് അവിടെ പറയുകയാണ് എടാ പ്രതീഷെ നീ കല്യാണത്തിന് ഒരിക്കലും തടസ്സം അനുവാദം കൊടുക്കരുത് നീ ഇതിന് എതിര് നിൽക്കണം നിന്റെ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇതിനുണ്ടാവരുത് എന്ന് പറയുന്നു എന്താ ഏട്ടത് നമ്മുടെ അമ്മയുടെ ജീവിതമല്ലേ അതിന് ഞാനല്ലാതെ വേറെ ഏറെ സപ്പോർട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു ഏട്ടൻ ഇതിന് അനുകൂലമായ രീതിയിൽ നിൽക്കുകയാണ് വേണ്ടതെന്ന് എടാ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ഒന്നായി നിൽക്കേണ്ടത് ഇല്ലാതെ രോഗിത്വങ്ങളുടെ കൂടെ അല്ല അമ്മ ജീവിക്കേണ്ടതെന്ന് ഏട്ടാ ഈ പറഞ്ഞതിന്റെ അകത്ത് എന്ത് ന്യായമാണുള്ളത് നമ്മുടെ അമ്മയെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഇപ്പോൾ ആ ജീ ആ സ്ത്രീയുടെ ജീവിതം തൊലച്ചിട്ട് അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് ഉദ്ദേശിക്കുന്നത് ആ അച്ഛനെൻ്റെ അമ്മ സ്വീകരിക്കണമെന്നാണോ ഒരു പക്ഷേ ഏട്ടനീ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഞാൻ ഏട്ടൻ അനുകൂലമായിട്ട് നിന്നേനെ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാതെ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിതിനൊക്കെ പറഞ്ഞേനെ പക്ഷെ നമ്മുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ കുടുംബബന്ധം സാഹചര്യം നല്ലതല്ല എന്ന് മനസ്സിലാക്കിയപ്പം ഇങ്ങോട്ട് ചാടാനായിട്ട് നോക്കുന്ന ആളാണ് അതിനൊരിക്കലും ഞാൻ കൂട്ടി നിൽക്കുമെന്ന നേട്ടം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഒരു കാരണവശാലും ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല കേട്ടാ എന്ന് തന്നെ അവിടെ പ്രതീഷ് അനുരുദ്ധിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അങ്ങനെ ഒരു രംഗമാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നെലീന നമ്മുടെ രോഹിത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പു വരുത്തുന്നതുകൊണ്ട് അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്നതിനെ കാണാം എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രമോയുടെ വൈൻഡപ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് ദിശ്രീ സാംസാനിയോട്ട് ബൈ ബൈ ടാറ്റാ